എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിനി ഈ അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ പറഞ്ഞത് ആ സമയത്ത് ഡൽഹിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു പോയതായിട്ടാണ് മിർസ ഖാലിബ് തൻ്റെ ഡയറിയിലൂടെ പറയുന്നത് ഇനി നോക്കൂ ദില്ലി മേ അബ് കുച്ച് ഹി ഹസാർ ലോക്സു അന്ന് ദില്ലിയിൽ ആയിരക്കണക്കിന് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അതാണ് ഹസാർ ലോക് എന്ന് പറയുന്നത് ബാക്കി ബാക്കി സബ് ബാക്കിയായിട്ടുള്ള ആളുകളൊക്കെ അംഗ്രേസൊക്കെ ഒക്കെ ഇംഗ്ലീഷുകാരുടെ ദേശത്തിന് ഇരയായിട്ട് പോയി ബച്ചി സെബ്ബാഗെ രക്ഷപ്പെട്ടവരാണ് ആരാണ് ജോ ദില്ലി സെബാഗെ അവർ ഡൽഹിയിൽ നിന്നും ഓടി പേടിച്ചിട്ട് ഓടിപ്പോയായിരുന്നു അവർക്ക് നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു വർണ്ണ ഉനേം പി ഫാംസി ദേ ഇല്ലെങ്കിൽ അവരെയും തൂക്കിലേറ്റുമായിരുന്നു എന്നാണ് കാലിപ്പ് പറയുന്നത് ദില്ലി മെ രഹ്നാഹി ഉൻ ദിനോ മാനോ അപരാധ ഹോ ഗഥിയിൽ താമസിക്കുക എന്ന് പറഞ്ഞത് ആ സമയത്തൊക്കെ ഭയങ്കര ഒരു അപരാധം പോലെയാണ് അവിടെ താമസിച്ചാൽ ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടില്ല അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നത് തെറ്റാണെന്നുള്ള രീതിയിലായിരുന്നു ആ സമയത്തുള്ള ഒരു കാര്യം ഓക്കെ ഇനി അദ്ദേഹം ആ സമയത്ത് നടന്ന ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ പറയുകയാണ് മേരി പഹച്ചാൻ കിഷ്തി ദ ചിരാഗ് അലി മറ്റൊരാളെ പരിചയപ്പെടുകയാണ് എൻ്റെ ഓർമ്മയിലുള്ള ഒരു ബിഷ്തി നട വെള്ളം ചുമന്നു കൊണ്ടുവരുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാളായിരുന്നു ചിരാഗ് അലി പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കണം ബേഹദ് സീതാ സീതാ ആത്മി ഒരു സാധാരണ നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യൻ ോസ് സുബ ഷ്യാം നെഹർക്കാ പാനി അപ്പിനി മഷ്കുമേം ഭർത്ത ഓർ അല്ലാഹുക്കെത്തുവാസക്കോകോ സീൻചാ കർത്ത അദ്ദേഹത്തിൻ്റെ ജോലി എന്താ എന്നും രാവിലെയും വൈകുന്നേരവും നെഹർക്കാപ്പാനി തോട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അപ്പിനി മഷ്കുമേം ഭർത്ത തൻ്റെ തൂവൽ സഞ്ചിയിൽ വെള്ളം കൊണ്ട് എടുക്കുന്ന തൂവൽ സഞ്ചിയിൽ നിറച്ചിട്ട് അല്ലാഹുക്കെ ഗുൺ ഖാത്ത ഹുവാസക്കോ കോ സീൻജ കർത്ത ദൈവത്തെ സ്മരിച്ചുകൊണ്ട് റോഡൊക്കെ ഇങ്ങനെ വൃത്തിയാക്കും ഇതാണ് അദ്ദേഹം ചെയ്തിരുന്ന ജോലി गाने के के लिए जो भी रूखी सूखी मिल जाती उसी को गले अपने में ഭക്ഷണത്തിനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും വല ഉണങ്ങിയ റൊട്ടി എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങിയിട്ട് തൻ്റെ വായിൽ വെച്ചിട്ട് അയാൾ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കും അതാണ് അപ്പിനെ മേ മഗ് മഗ്നിരഹിത എന്ന് പറഞ്ഞാൽ തൻ്റെ ജോലിയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും ദില്ലിക്കെ ബഡെ ഹാക്കിം ഹഡ്സൻ സാബു ജബ് സഡക്സെ ഗോഡേപ്പർ സവാർ ഓക്കർ നിക്കൽ അങ്ങനെ ഇരിക്കുക ഒരിക്കൽ ദില്ലിയിലെ ഉയർന്ന ഓഫീസറായിട്ടുള്ള ബഡെ ഹാക്കിം എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹഡ്സൻ സാബ് ഹഡ്സൻ സാബ് ജബ് സഡക് സേ അപ്പിനെ ഗോഡേപ്പർ സവാർ ഹോക്കർ നിക്കലേത് റോട്ടിലൂടെ അപ്പിനെ ഗോഡേപ്പർ സവാർ ഹോക്കർ നിക്കലേത് തൻ്റെ കുതിരയുമായിട്ടിങ്ങനെ സവാരി നടത്തുകയാണ് ആ സമയത്ത് ചിരാഗലി സടക്ക് സീൻജ് സീഞ്ച് രഹാദ ചിരാഗലി ആ സമയത്ത് ഇങ്ങനെ റോഡ് ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഉസ്നെ അഡ്സൻ സാബുക്കോസലാം നെഹിങ്ക് അദ്ദേഹം ഈ സാഹിബിനെ സാബിനെന്ത് ചെയ്തില്ല കണ്ടിട്ട് തന്റെ ജോലിയിൽ അങ്ങനെ ഈശ്വർക്ക് ഗുൺ കാത്തരെയാ തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയും ഈശ്വരത്തെ ഈശ്വരനെ സ്മരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അഡ്സൻ സാഹിത് വണങ്ങില്ലാസെങ്കി ഇത് കണ്ട ഹഡിന് ഗുസ്സ ആയ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു ഗുസ്സ എന്ന് പറഞ്ഞ ദേഷ്യം उन्होंने अपनी तलवार से മുന്നോനെ അപ്പിനി തൽവാർ സെ അബാകോ ചിരാഗ് അലി കേട്ട് ചീർഡാല അദ്ദേഹം തൻ്റെ തൽവാർ തൻ്റെ വാളെടുത്തിട്ട് അബാഖേ ചിരാഗ് അലികോ നിർഭാഗ്യവാനായിട്ടുള്ള ആ പാവപ്പെട്ട ചിരാഗലിയുടെ പേട്ട് ചീർഡാല വയറിലേക്ക് ആ വാൾ കുത്തിയിറക്കി ആ റുസ്കി ലാഷ് അദ്ദേഹത്തിൻ്റെ ജഡം ശവം ലാഷ് എന്ന ജഡം ശവം ദില്ലി ദർബാർ സെപ്പർ ടാങ്ക് ഡൽഹി കവാടത്തിന് മുകളിൽ തൂക്കി അദ്ദേഹത്തിൻ്റെ ജ ശവെടുത്തിട്ട് ഇനിയും ഹഡ്സൻ സാബിനെ ബാദ്ഷാ ബഹാദൂർ ഷാ ജഫർക്കെ ദോനോ ബേട്ടോ ഷാഹ് സദാ ഫസൽ ഓർ മിർ അബൂബക്കർ ക ബി ഖൂൻകർ ഉൻകെ സിർ ദില്ലി ദർവാസപ്പെട്ട ലടുക്കാതെയത് ഇതേ ഇതേ ഹഡ്സൻ സാബ് തന്നെയാണ് ചക്രവർത്തിയായ ബഹാദൂർ ഷാ ജഫറിൻ്റെ രണ്ട് മക്കളായിട്ടുള്ള ദോ ബേട്ടോ രണ്ട് മക്കളായിട്ടുള്ള ഷാ സദാ ഫസലിനെയും മിർസ അബൂബക്കറിനെയും കൊന്നിട്ട് അവരെ വധിച്ചിട്ട് അവരുടെ ശവം ഇവിടെ തൂക്കിയിട്ടുള്ള ജഡം ഈ ഡൽഹി കവാടത്തിന് മുകളിൽ തൂക്കിയിട്ടുള്ളത് ഹഡ്സൻ കോ ഹിന്ദുസ്ഥാനിയും ക ഘൂൻ കർണമെമ്പട മസാത്തഥ ഹഡ്സൻ സാഹബിന് ഇന്ത്യക്കാരുടെ രക്തം കാണാൻ ഘോൻ രക്തം കാണാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശയായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ ഇവിടെ അഡ്സൻ സാഹബിൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് കേണൽ ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ഓഫീസറിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ മറ്റൊരു ഉദ്യോഗസ്ഥനാണ് അഡ്സൻ സാബ് അപ്പോൾ ഈ രണ്ട് പേരുടെയും സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം അഡ്സൻ സാഹിക്കോ ഹിന്ദുസ്ഥാനിയോ കഖൂൻ കർണമെമ്പട മസ അതാ ഹിന്ദിയക്കാരുടെ രക്തം കാണുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭയങ്കര സന്തോഷമായി അയാൾ അതിൽ ആഹ്ലാദം കണ്ടെത്തിയിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഓക്കെ ഇനി മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ മിർസാ ഖാലിബ് മേരെ പടോസ്മയേക്ക് ഗരീബ് അവിരത് മെഹർനിസാരെത്തിയേ എൻ്റെ അയൽവാസിയിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ഔരത് നട സ്ത്രീ മെഹ്റിനീസെന്നു പറഞ്ഞ ഒരു സ്ത്രീ താമസിച്ചിരുന്നു ഉസ്കെ പതിക്ക് മൗത്ത് കോ സാത്ത് സാൽ പോയി അവരുടെ ഭർത്താവ് പതിന്ന ഭർത്താവ് ഭർത്താവ് മൗത്ത് കോ ഭർത്താവിൻ്റെ മരണം മരണം ഏകദേശം സാത്ത് സാൽ പോയി ഏഴ് വർഷം കഴിഞ്ഞു മദ്യം ഭർത്താവ് മരിച്ചിട്ട് അക്കേലി അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് മറ്റാരുടെയും സഹായമൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ദൂസരം ഒക്കെ ഗർമ ചാടു ലഗാക്കർ കിസി തരസേ അപ്പിനി ഗുസർ ബസർ കർത്തി മറ്റുള്ള വീടുകളിലൊക്കെ പോയിട്ട് വീട് പണിയും മറ്റും ഒക്കെ ചെയ്തിട്ടാണ് അവർ നിത്യജീവിതത്തിനുള്ള വക കണ്ടെത്തിയിരുന്നത് ആണ് അപ്പിനി ഗുസർ ബസർ കർത്തി എന്നാണ് തൻ്റെ നിത്യ ചെലവ് അവർ കണ്ടെത്തിയിരുന്നത് ഈ മെഹ്റൻ നിസ എന്ന് പറഞ്ഞ സ്ത്രീ ലേക്കിൻ ജബ് ഗർഭറി ജബ് ഗർഹി നഹിം അങ്ങനെ വീടൊക്കെ അവർ ഇംഗ്ലീഷുകാർ കത്തിച്ചു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ വീടെല്ലാം നഷ്ടപ്പെട്ടതോടുകൂടി ആളുകളൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ അഭയം തേടിയതോടുകൂടി ബസ്തിയൻ ജലാ ഓരോ വീടുകളിലും ഭക്ഷണം ഇല്ലാത്ത ഓരോ ചെറിയ കുടിലുകളൊക്കെ കത്തിച്ചതോടുകൂടി മെഹ്റുസ കാ മെഹ്റുനീസക്ക് ജോലി ഇല്ലാതായി അതുമാത്രല്ല ഭൂഖോം പറഞ്ഞില്ലേക്ക് അവർക്ക് വല്ലാത്ത വിശപ്പും വല്ലാതെ പ്രയാസം അനുഭവിക്കാൻ തുടങ്ങി പൗഞ്ചായി അന്നൊരു ദിവസം ഞാൻ അവർക്ക് എൻ്റെ വീട്ടിൽ നിന്നും ദസ് റൊട്ടിയാൻ പൗഞ്ചായി പത്ത് റൊട്ടികൾ ഞാൻ അവർക്ക് അവരുടെ വീടുകളിലേക്ക് അയച്ചു കൊടുത്തു ഉസ് മേരെ ദോനോ ബേട്ടോ അവരുടെ ഒക്കെ കാഞ്ചലാ അവർ ദൂസരി ജോ ദസ് റൊട്ടിയാൻ പറ്റി ബാക്കി പത്ത് റൊട്ടി ബാക്കി ബാക്കിയുണ്ടായിരുന്നു ഉസിസെ മേരെ ദോനോ ബേട്ടോ അവർ നൗക്കരൊക്കെ കാമിച്ചല്ല അതുകൊണ്ട് എൻ്റെ രണ്ട് കുട്ടികളുടെയും എൻ്റെ ജോലിക്കാരുടെയും പിന്നെ അന്നത്തെ വിഷപ്പ് ഇതിന് വേണ്ടി ഉപകരിച്ചുവെന്ന് പറയാതെ അപ്പോൾ ആ സമയത്തൊക്കെ വളരെ കുറഞ്ഞ രീതിയിലായിരുന്നു ഭക്ഷണം കിട്ടിയിരുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പത്ത് റൊട്ടികൾ ഞാൻ മെഹ്റനീസൊക്കെ അയച്ചു കൊടുത്തു ബാക്കിയുള്ള പത്ത് റൊട്ടികൾ കൊണ്ട് എൻ്റെ മക്കൾക്കും വേലക്കാരനും വീതിച്ചു കൊടുത്തു ഫിർ ബി തസല്ലി മേരെ ഹിസ്സെ മേം ടേഡ് റൊട്ടിയായി അവസാനം എനിക്ക് ഒന്നര കഷ്ണ റൊട്ടി കിട്ടിയതാണ് മേരെ ഹിസ്സെ മേം ടേഡ് റൊട്ടിയായി എന്നാണ് എനിക്ക് ആ കിട്ടിയത് ഒന്നര കഷ്ണമായിരുന്നു ഫിർ ബി തസല്ലി ദി കി മേരി സേ ബേട്ടിയോം കി തോ ബച്ചി എന്നാൽ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടായിരുന്നു തസല്ലി ആശ്വാസം മെരിസെ ഞാൻ കൊടുത്ത റൊട്ടി കാരണം അത് അവരുടെ രണ്ട് കുട്ടികളുടെയും വിഷപ്പെടക്കാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു തസലിനി ഒരു ആശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് മെരക്ക എൻ്റെ അവസ്ഥയാണെങ്കിൽ മെരി തോ ബൂഖി ആ എനിക്കാണെങ്കിൽ വിഷന്നിരിക്കുക എന്നുള്ളത് ഒരു ശീലമായി പോയിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഇത് ഒരു ചോദ്യമായിട്ട് ഇവിടെ വരുന്നുണ്ട് മെരിത്തോ ഭൂക്കാരേനയ്ക്ക് ആദത്ത് ഹിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശന്നിരിക്കുക എന്നുള്ളത് അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു എന്ന് പറയാനുള്ള കാരണം എന്താ അത്രയും ദിവസങ്ങൾ അവർ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെയൊക്കെ ധാരാളം കഴിഞ്ഞിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ഇങ്ങനൊരു വാക്ക് മിർസാ കാലിബ് പറയുന്നത് ഓക്കെ ഇനി മറ്റുള്ള കുറച്ച് കഥാപാത്രങ്ങളും കൂടി അദ്ദേഹത്തിൻ്റെ ഈ ഡയറിയിൽ പറയുന്നുണ്ട് നോക്കൂ മെരാ പഡോസി ഹിരാസിംഗ് എക് നൗജവാൻ എൻ്റെ അയൽവാസിയായിട്ടുള്ള ഹിരാസിംഗ് ഒരു നൌജവാൻ ഒരു ചെറുപ്പക്കാരനാണ് ബഹു മുജ ഹിമ്മായെ അയാൾ എനിക്ക് എപ്പോഴും ധൈര്യം തരും ഹിമ്മത് ബന്ദാത്ത എന്നാണ് എനിക്ക് എപ്പോഴും ധൈര്യം തന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇസ് അതെ വിരാൻ ഓർ അതെ ആപാദ് ഷെഹർ മേ ഈ പകുതി കാലിയായിട്ടുള്ള പകുതി ജനങ്ങൾ മാത്രമുള്ള ഈ പട്ടണത്തിൽ അതെ എന്നൊക്കെ പറഞ്ഞാൽ അര പകുതി എന്നൊക്കെയാണ് അർത്ഥം പട്ടണത്തിൽ ശിവജി റാം ബി തോ ശിവജി റാം എന്ന് പറഞ്ഞ ഒരാളുകൂടി ജോ മുച്സക്കയത്തെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ശിവജി റാം എന്ന് പറഞ്ഞ ഒരാൾ ജോ മുച്സക്കയത്തെ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു ഈ മുസീബത്ത് ഏ ദിൻ കബീൻ്റെ കബീ തോക്കത്തം ഹോകെ അദ്ദേഹം എന്താണ് പറയൽ പ്രയാസമുള്ള ദിനങ്ങളൊക്കെ കഴിഞ്ഞുപോയി നല്ല ദിനങ്ങൾ വരും അതുവരെ നമുക്ക് ക്ഷമിക്കാം എന്നൊക്കെ ഈ ശിവജി റാം പറയും ഓരോരുത്തരും എന്താണ് മിർസാ ഖാലിമിനോട് ചെയ്തത് എന്ന് കറക്റ്റായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഉൻകാലടക്ക ബാൽമുകുന്ദ് മുജേ അപ്പിനെ പിതാക്കി തര ചേത്തേ ആ ശിവജി റാമിൻ്റെ പുത്രനായിട്ടുള്ള ബാലമുകുന്ദ് മുജേ അപ്പിനെ പിതാക്കി തറയിൽ ചേർത്തേ എൻ്റെ പിതാവിനെ പോലെ അവൻ്റെ പിതാവിനെ പോലെയായിരുന്നു എന്നെ കണ്ടിരുന്നത് എന്നാണ് ഒരു പിതാവിനെ പോലെയാണ് എന്നെ കണ്ടിരുന്നത് കണ്ടിരുന്നതെന്നാണ് പറഞ്ഞത് അതാണ് ഉൻകാ ലടുക്ക ബാലമുകുന്ദ് മുജേ അപ്പിനെ പിതാക്കി തര ചേ ശിവജി റാമിൻ്റെ പുത്രനായ ബാലമുകുന്ദ് എന്നെ പിതാവിനെ പോലെയായിരുന്നു കണ്ടിരുന്നത് ജബ് മേം ബീമാർ പട അങ്ങനെ ഇരിക്കും എനിക്കൊരു സമയത്ത് രോഗം വന്ന സമയത്ത് ബാൽമുകുന്ദ് അംഗ്രേസ് സിപ്പായോകി നെസ്രോം സെ ബച് തെ ബച്ചാത്തെ എക്ക് ഹക്കിം കോ മെരപ്പാസിലെ ആയ എനിക്ക് രോഗം വന്ന സമയത്ത് ഈ ബാലമുകുന്ദ് എന്താ ചെയ്തത് ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഓഫീസർമാരെയൊന്നും ഭടന്മാരെയൊന്നും കാണാതെ അവരുടെ കണ്ണിൽ കാണാതെ ഒരു ഡോക്ടറെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ബാലമുകുന്ദ് ഹക്കീം കി ദാൻ ബച്ചി ആ ഡോക്ടർ തന്നിട്ടുള്ള മരുന്ന് ദവാ മരുന്ന് കാരണം മേരി ജാൻ ബച്ചി എൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു മുജിഗി ബാൽമുകുന്ദ്ക്ക് മുകുന്ദ് കി മദത് സെ ഹി വാപ്പസ് മിലി എൻ്റെ ജീവിതം ബാലമുകുന്ദിൻ്റെ സഹായത്തോടെ എനിക്ക് തിരിച്ചു കിട്ടി ദൂർ കെ ദോസ്തോമെ മേററ്റ് കെ ഹരിഗോപാൽ തുഫ്ത എനിക്ക് കുറേ ദൂരെയുള്ള സുഹൃത്തുക്കളിൽ മീററ്റിൽ നിന്നുള്ള ഒരു ഹരിഗോപാൽ തുഫ്ത എന്ന് പറഞ്ഞ ഒരു സുഹൃത്തു ഈ പേരുകളൊക്കെ എന്തായാലും അണ്ടർലൈൻ ചെയ്ത് വെക്കണം വേ ഷായരി കർത്തേ അദ്ദേഹം ഒരു കവിയാണ് കവി കവിത എഴുതുന്ന ആളാണ് ഷായരി ഉനോനെ മുജ പിന്നെ ഖർ മീററ്റ് രൂപയാ തിരുപ്പേച്ച അദ്ദേഹം എന്ത് ചെയ്തു ആ സമയത്ത് മീററ്റിൽ നിന്നും കുറച്ച് രൂപ എൻ്റെ പിന്നെ സ്ഥലത്തേക്ക് അയച്ചു തന്നു गेहूं ഗേഹു കി കുച്ചി ബോരിയാമ്പി തുമി മേരെ ഖർ രഘുഅ കുറച്ച് ഗുഗേഹു കി കുച്ചു ബോരിയെന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ ചെറിയ ചെറിയ കുറച്ച് ചാക്കുകളും തുഫ്താക്കെ ആദ്മി മേരെ ഖർ രഘുയെ തുഫ്ത എന്നുള്ള മനുഷ്യൻ്റെ കയ്യിൽ അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു ഉനോം നെ കഹ്ലാ ബേജ എന്നിട്ട് അദ്ദേഹം ആ മനുഷ്യനോട് പറഞ്ഞയച്ചു മേം ഫിക്രനകരം പ്രയാസപ്പെടേണ്ട ബുദ്ധിമുട്ടൊന്നും വേണ്ട ഞങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ എന്നെ ഹരിഗോപാൽ തുഫ്ത എന്ന് പറഞ്ഞ മനുഷ്യൻ ആളെ ആളോട് പറഞ്ഞയച്ചു മേം മേരി മതത്ത് ഹർ കിസ്മിസെ കർത്തരംഗ് ഓരോ സമയത്തിലും അദ്ദേഹം എന്നെ പല രീതിയിലായിട്ട് സഹായിച്ചിരുന്നു അപ്പം ഇതൊക്കെ ഈ മിർസ ഖാലിവിൻ്റെ ജീവിതത്തിലെ സുഹൃത്തുക്കൾ ആ സമയത്ത് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ദില്ലിയിലെ സംഘർഷം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സഹായിച്ച കാര്യങ്ങളാണ് ഇവിടെ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് അവസാന പാരഗ്രാഫും കൂടി നോക്കാം ഈ ബാത്തേം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജിൻക ലിഖിന ജരൂരി നിഹിന്ത ഇതൊക്കെ എഴുതണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല സിർഫ് ഇസ്ലിയെ ലിഗിക്ക് ഇത് എഴുതാനുള്ള ഇതാണ് ഇൻ ലോകോക്ക് ഈ ദരിയാതലി എന്നോട് കാണിച്ച ഈ ആളുകൾ എന്നോട് കാണിച്ച കാരുണ്യവും അവർ ഹംദർദി സഹതാപത്തിനും ശുക്രിയ അതാ ഹോജ് ഞാൻ അവരോട് നന്ദി കാണിക്കുകയാണ് ശുക്രിയ അദാജ അവരോടുള്ള എൻ്റെ നന്ദിയാണ് ഇത് എഴുതാനുള്ള കാരണം കോ ചിരാഗ് നെഹിഞ്ചലത്തെ രാത്രിയിൽ ഒരിക്കലും വിളക്ക് കത്താറില്ല ദിൻ മേ ചുൽഹെ നെഹിൻ സുലഗത്തെ പകലാണെങ്കിൽ ചുൽഹെ നെഹി സുലകുത്തെ അടുപ്പ് കത്തിക്കാറില്ല ജബ് അനാജിഹിങ്ങൾ ജബ് അനാജ് ധാന്യങ്ങൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് അടുപ്പ് കത്തിക്കുക മക്കാനൊക്കെ മാലിക് മാർഡാലേഖയെ ഓരോ വീട്ടിലെയും ഉടമസ്ഥർ മാലിക് ഉടമസ്ഥർ മാർഡാലേഖയെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു വേ ഹോ ഗോമേ പാനി അത്ത അവരുണ്ടായിരുന്നെങ്കിൽ വീടുകളിൽ ഭക്ഷണ സാധനങ്ങളും വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു ഖാലിഫ്

ഈ ഏകാന്തതയിലും ഒറ്റപ്പെടലും ഞാൻ എൻ്റെ പേനയുടെ ആശ്രയത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നിരം എഴുതുന്നു ആ എഴുത്ത് മാത്രമാണ് എൻ്റെ എന്നിലുള്ള ആക ഏക ആശ്രയം ഉസ് കെ സാരെ ദോസ് മാർഡാലെ കയ അദ്ദേഹത്തിൻ്റെ ഓരോ സുഹൃത്തുക്കളെയും ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തി മേരി ആത്മാ ആത്മാബ് കേവൽ ദുഃഖ് ഹി ദുഃഖ് എൻ്റെ മനസ്സിലാകെ ദുഃഖം മാത്രമേ ഉള്ളൂ ാണ്ഹാ ഓരോ വസ്ത്രവും വിറ്റിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് ദൂസരല്ലോ റൊട്ടിയെങ്കാ മറ്റുള്ള ആളുകള് പിന്നെ ഈ റൊട്ടി കഴിക്കുന്ന സമയത്ത് ഞാൻ മേൻ കപ്പടെ കാരും ഞാൻ വസ്ത്രമാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹത്തിൻ്റെ സകല സമ്പത്തുകളും എല്ലാം കഴിഞ്ഞു ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ് അവിടെ പറയുന്നത് ഞാൻ പേടിക്കാണ് എല്ലാ വസ്ത്രങ്ങളും വിറ്റു കഴിഞ്ഞാൽ തോ നൂക്കർജാവ വിശന്ന് നഗ്നനായി ഞാൻ മരിച്ചു മരിച്ചുപോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് മിർസ ഖാലിബ് അതെ ആ സമയത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അമ്പത്തി ഏഴിൽ ഡൽഹിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമൂഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഭയാനകമായ അവസ്ഥയുടെ ഒരു വർണ്ണനയാണ് അദ്ദേഹം മിർസ ഖാലിബിൻ്റെ ഈ ഡയറിയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ഇവിടെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ തേർട്ടി ഫോറിൽ കാണാം ഖാലിബിനെ അപ്പിനെ അപ്പിനി ഡയറി മേ ലോകോങ്കി ദരിയാദിലി ഔർ ഹംദർദി ക മിസാൽ പേഷ് കിയ ഖാലിബ് തൻ്റെ ഡയറിയിൽ ജനങ്ങളുടെ കാരുണ്യവും സഹതാപവുമായി ബന്ധപ്പെട്ട മാതൃകകളൊക്കെ എഴുതിയിട്ടുണ്ട് എസ് എ ഉദാഹരൻ പാട് ഭാഗ് സെ തലാശയം അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നമ്മൾ കണ്ടെത്തുക അവിടെ ഒന്ന് അവർ തന്നിട്ടുണ്ട് ഖാലിബ് ഖാലിബ് ചെയ്ത് നോക്കൂ ബൂക്കി മെഹ്റുന്നീസെർ റൊട്ടിയാം പൗഞ്ചായി വിശന്ന് വലഞ്ഞ മെഹ്റീസക്ക് അദ്ദേഹത്തിൻ്റെ റൊട്ടി വീട്ടിൽ നിന്നും എത്തിച്ചു കൊടുത്തു അത് പിന്നെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനുള്ള ഉത്തമമായിട്ടുള്ള മാതൃകയാണ് അതുപോലെ ശിവജിറാം എന്താണ് ചെയ്തത് ബാലമുകുന്ദ് എന്താണ് ചെയ്തത് ഹരിഗോപാൽ തുഫ്ത എന്താണ് ചെയ്തത് ഒക്കെ പാഠഭാഗത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് പാഠത്തിൽ നോക്കി ടെക്സ്റ്റ് നോക്കിയിട്ടാണ് അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് ഹഡ്സൻ അതിൻ്റെ താരതേന കാണാം ഹഡ്സൻ സാബിനെ അപാകെ കെ ചിരാഗലി കൊമാർ ദിയ ഹഡ്സൻ സാബ് നിർഭാഗ്യവനായ ചിരാഗലിയെ പിന്നെ കൊലപ്പെടുത്തി ഇസ്പ്രയേക്ക് സമാചാരത്തേ ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രവാർത്ത തയ്യാറാക്കുക ഇവിടെ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഇവിടെ വിഷയം കറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹെഡിങ് കൊടുക്കുക സ്ഥലം കൊടുക്കുക എന്നിട്ട് ഈ പേജ് നമ്പർ തേർട്ടി ടുവിലുള്ള സെക്കൻഡ് സൈഡിലുള്ള പാരഗ്രാഫിൽ വലതുവശത്തുള്ള പാരഗ്രാഫിൽ കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ ഉണ്ട് അത് നോക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രമേ എഴുതുക ഈ പത്രവാർത്തയിലേക്ക് ഓക്കെ ടൈറ്റിൽ സ്ഥലം ഇത്രയും കാര്യങ്ങൾ കറക്റ്റായി കൊടുക്കണം എന്നിട്ട് ഈ കഥാപാത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്താണ് അവിടെ അഡ്സൻ സാബ് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളത് നാളെ പത്രത്തിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് എഴുതുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളെ ക്ലാസ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ ഈ പാഠത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നല്ലോണം വായിക്കുക ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക വായിച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ഉടനെ തന്നെ വാട്സപ്പിൽ നിങ്ങൾ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക ഓക്കെ താങ്ക്സ്